നമസ്കാരം എല്ലാവർക്കും ദത്ത കോമഡിറ്റി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ എക്സാമിനേഷൻ ഡേറ്റ് ഒക്ടോബർ 22 ആണ് ഫസ്റ്റ് ഫേസ്. അപ്പോൾ മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി നടത്താൻ പോകുന്നത്, എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രിലിംസിന് വേണ്ടിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. എങ്കിലും ഞാൻ പറയുകയാണ്, ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ മിക്ക സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അന്ന് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് മോഡലും ഇനി ഡിസ്ക്രിപ്റ്റീവ് വരുവാണെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാ കംപ്ലീഷൻ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക്. അപ്പോൾ അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. അടുക്കും ചുറ്റോടുകൂടി നമ്മൾ ക്ലാസ് എടുത്ത് തരാം. അതിന് വേണ്ടിയിട്ടാണ് ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, കുറേ പേരായിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല, പുതിയതായിട്ട് എഴുതുന്ന കുട്ടികളുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ട് കിട്ടാതെ, മീൻസ് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല, ചിലതിൻ്റെയൊക്കെ വന്നിട്ടുള്ളൂ. വന്നതിൻ്റെ കട്ട് ഓഫ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. ഒരുവിധം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള കട്ട് ഓഫാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ട് പരാജയപ്പെട്ടു എന്ന് തോന്നിയ ഒരുപാട് പേര് ഹാർഡ് വർക്കൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. യു പി എസ് സി മോഡലൊക്കെ തന്നെ പഠിച്ചു വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രിലിമിനറി ആണ് നമ്മൾ ആദ്യം കടക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രിലിംസ് കടന്നു കഴിഞ്ഞാലേ നമുക്ക് മെയിൻസിനേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. പ്രിലിംസ് കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ പ്രാവശ്യം വരെ പി എസ് സി പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു. പ്രിലിമിനറിക്ക് എത്ര പെർസെൻറ്റേജ് ഓരോ സബ്ജക്റ്റിൽ നിന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ സിലബസിൽ ഓരോന്നിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ്, എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്ന് പി എസ് സി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ: മാത്സ് 20, ഇംഗ്ലീഷ് 20, മലയാളം 10, ഹിസ്റ്ററി 10 മാർക്ക്, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ 10 മാർക്കാണ്, ജോഗ്രഫി 5, എക്കണോമിക്സ് 5, സിവിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, കമ്പ്യൂട്ടർ 5, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങളിവിടെ ശ്രദ്ധിക്കുവാണെങ്കിൽ കാണാം അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയും എണ്ണത്തിനകത്ത് കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ ഓരോന്നിൻ്റെയും ഇപ്പം ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ പ്ലസ് കറണ്ട് അഫയേഴ്സ് ഇങ്ങനെയാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്, ഹിസ്റ്ററി പ്ലസ് കറണ്ട് അഫയേഴ്സ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ 10 മാർക്കിന് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചാൽ അതിൽ നിന്നും 1% ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഓരോന്നും, അതായത് ഓരോ സബ്ജക്റ്റിൻ്റെയും കറണ്ട് അഫയേഴ്സ് തരുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയും സിവിക്സും ഞാൻ ഇട്ട് കഴിഞ്ഞു. എക്കണോമിക്സും ഈക്വലി ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. മീൻസ് എക്കണോമിക് സർവേ, അതുപോലെ GDP റേറ്റ്, അതുപോലെ പുതിയ പുതിയ എക്കണോമിക്കായിട്ടുള്ള ഇന്ത്യയിൽ വരുന്ന മാറ്റങ്ങൾ, പുതിയ സ്കീമുകൾ, നമ്മുടെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് അഫയേഴ്സ് ആയിരിക്കും എക്കണോമിക്സിൽ നിന്നും വരാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ദേശീയ വരുമാനം അല്ലെങ്കിൽ GDP പറ്റിയിട്ടൊക്കെ സിലബസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ചിലപ്പം ഈ 5 മാർക്കിൽ നിന്നും 3 മാർക്കിന് ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സെയിം സബ്ജക്റ്റ്, നമുക്ക് സിലബസ് അത് തന്നെ ആയിരിക്കും, പക്ഷെ ചോദിക്കുന്ന ക്വസ്റ്റ്യന് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അവരെടുത്ത് കറണ്ട് അഫയേഴ്സിന് ഇത്ര മാർക്ക് എന്ന് പറയാത്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾ ഇത്രയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്നെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ 2 ഘട്ടങ്ങളിലും നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എടുക്കുവാണെങ്കിൽ ഈ ഇത്രയും വെയിറ്റേജ് ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ ഒരു മാർക്ക് പാറ്റേൺ വെച്ചാണ് പഠിച്ചിട്ട് പോയതെങ്കിലും കുറച്ച് വ്യത്യാസമുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് മാത്സും ഇംഗ്ലീഷും മലയാളവും എങ്ങനെ 50 മാർക്ക്, 20, 20, 20, 20, 20, 10 ആ ഒരു രീതിയിൽ തന്നെ വന്നു. പക്ഷേ ഇവിടെ IT എന്ന് പറയുന്ന 5 മാർക്കിന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം 4 മാർക്ക് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയത്, അവിടെ 7 മാർക്കിന് IT ഏകദേശം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫേസിൽ 7 മാർക്ക്, സെക്കൻഡ് ഫേസിൽ 6 മാർക്ക് എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹിസ്റ്ററിയിൽ 8 മാർക്ക് കോമൺ ആയിട്ടും പിന്നെ നവോത്ഥാനത്തിൽ നിന്ന് ഒരു 3 മാർക്ക്, അങ്ങനെ 11 മാർക്കും, എക്കണോമിക്സ് 5 മാർക്ക് പ്രതീക്ഷിച്ചു പോയി 6 മാർക്ക്, കറണ്ട് അഫയേഴ്സ് മാത്രം കഴിഞ്ഞ പ്രാവശ്യം 5 മാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്പോർട്സ് ലിറ്ററേച്ചർ ആർട്സിൽ നിന്നും 4 മാർക്കാണ് ചോദിച്ചത്, ഏകദേശം 4-5 റേഞ്ചിലേ ചോദിച്ചുള്ളൂ. സയൻസ് ആൻഡ് ടെക്നോളജി വളരെ കുറവായിരുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് പഠിച്ചൊന്നായിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജി. അവിടെ നിന്ന് വെറും 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത്. 2 ഫേസിലും സയൻസ് ആൻഡ് ടെക്നോളജി കുറവായിരുന്നു. പിന്നെ ജോഗ്രഫി 5 മാർക്ക് തന്നെ ചോദിച്ചു. സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ചേർത്തിട്ട് 9 മാർക്ക്. അപ്പോൾ ഈ 9 മാർക്ക് സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ചോദിച്ച സമയത്ത് ഏകദേശം നമുക്ക് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പോർഷൻ സിവിക്സും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ആയിരുന്നെന്ന് പറയാം. അപ്പോൾ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിലിംസിന് ചോദിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏകദേശം ഇത്രയും
അവർ തന്നിട്ടുണ്ടെങ്കിൽ പോലും ചില രീതിയിൽ മാർക്ക് വരുന്ന സമയത്ത് ഈ 5 എന്ന് പറയുമ്പോൾ എക്കണോമിക്സ് ചിലപ്പോൾ 6 ആവാം അല്ലെങ്കിൽ 7 ആവാം അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് 5 എന്ന് തന്നിരിക്കുന്നത് ചിലപ്പോൾ 7 ആവാം ചിലപ്പോൾ 4 ആവാനും മതി അതുകൊണ്ട് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഉറപ്പിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തന്നാലും ചിലപ്പോൾ അവർ ഒന്നോ രണ്ടോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കുറയ്ക്കാൻ സാധ്യതയുണ്ട് ചിലയിടത്ത് കൂട്ടിയും ചിലയിടത്ത് കുറയ്ക്കാനും സാധ്യതയുണ്ട് ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് അറിയാത്തവരോട് പറയാനാണെങ്കിൽ നിങ്ങൾ ഓരോ സബ്ജക്ട്സും കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ ഫേസ് എഴുതിയിട്ട് ഈ ഒരു 50 മാർക്ക് നിങ്ങൾ പ്രിലിംസ് അല്ലേ 50 മാർക്ക് മാക്സിമം ഇംഗ്ലീഷും മലയാളവും പഠിച്ചാൽ കിട്ടും അതുകൊണ്ട് പ്രിലിമിനറി ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യുക ബാക്കി സബ്ജക്റ്റിനെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് 31-ാം തീയതി എഴുതിയവർ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു ആ നിങ്ങൾ ഇവിടെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് 13-ാം തീയതി പോകാനിരുന്നു കഴിഞ്ഞാൽ ഇത് അവർ ടഫാക്കും ലാസ്റ്റ് ഈ ഒരു പോർഷനിൽ നിന്നും ലിബറലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സങ്കടപ്പെടേണ്ടി വരും അതുകൊണ്ട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രിലിമിനറി പാസ്സാവാനായിട്ട് ഇത് പഠിക്കേണ്ട എന്നല്ല പറയുന്നത് നല്ല രീതിയിൽ പഠിക്കണം 50 മാർക്കിന് ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള ചോദ്യങ്ങളായിരിക്കും മലയാളം പോലും വരാൻ പോകുന്നത് കാരണം ഇപ്പോൾ തഹസിൽദാറിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിനൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് എടുത്തു വെച്ച് നോക്കാം മലയാളമൊക്കെ നല്ല ടഫായിരുന്നു ഇംഗ്ലീഷും ഒരുവിധം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവലിന് ചോദിക്കത്തുള്ളൂ അതുപോലെ മാത്സ് ആണെങ്കിലും കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും GK പോർഷനെ പ്രിലിമിനറി ആയതുകൊണ്ട് അവോയ്ഡ് ചെയ്യരുത് GK പഠിക്കുന്ന സമയത്ത് എടുത്തു പറയേണ്ട കാര്യം സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് തന്നെ പഠിക്കുക പിന്നെ പറയാനുള്ള ഒരു കാര്യം SCERT സോഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാനുള്ളവരോട് SCERT പഠിക്കുക SCERT കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം ഓരോ സിലബസിനകത്ത് എടുത്തു വെച്ച് ഓരോ ടോപ്പിക്ക് നോക്കിയതിന് ശേഷം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന +1 +2 ചാപ്റ്റേഴ്സ് ഉണ്ട് അത് കംപ്ലീറ്റ് പഠിക്കണമെന്ന് പറയുന്നില്ല ഇപ്പം ദേശീയ വരുമാനം ചോദിക്കുവാണെങ്കിൽ +2-നകത്ത് ദേശീയ വരുമാനം കണക്കാക്കാം എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട് അതിനകത്ത് നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രം പഠിക്കുക അതുകൊണ്ട് +1 +2 ടെക്സ്റ്റ് ബുക്ക് ഒഴിവാക്കാതിരിക്കുക അത് മൊത്തം പഠിക്കേണ്ട സിലബസിൽ നിന്ന് എടുത്തിട്ടുള്ളത് +1 +2 പുസ്തകങ്ങൾ റെഫർ ചെയ്ത് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ NCERT പഠിക്കുക പല ക്വസ്റ്റ്യൻസും NCERT സോഴ്സിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിലിംസിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് NCERT അവിടെയും സെലക്റ്റീവ് ആവുക ഇവിടെയൊക്കെയാണ് നമുക്ക് ഒരാളുടെ ഹെൽപ്പ് വേണ്ടത് അതായത് NCERT എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ ഗൈഡോ അങ്ങനെ NCERTയുടെ ഒക്കെ ഗൈഡ് അവൈലബിൾ ആണ് അതെന്തെങ്കിലും ഒന്ന് റഫായിട്ടൊന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക സമയക്കുറവുള്ളവർ അപ്പോൾ NCERT നോക്കുക പ്ലസ് ഞാൻ പറഞ്ഞതുപോലെ കറണ്ട് അഫയേഴ്സിന് ഹിന്ദു ന്യൂസ് പേപ്പറോ അങ്ങനെയുള്ള സൈറ്റുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുക കറണ്ട് അഫയേഴ്സ് നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ പാറ്റേൺ തന്നെ ഡിഗ്രിക്കാർ നോക്കുക കാരണം സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും എല്ലാം വരാൻ പോകുന്നത് ഒരു കറണ്ട് അഫയർ ആണെങ്കിലും 1 വേർഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കറണ്ട് അഫയേഴ്സ് ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 2-3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടായിരിക്കും നമുക്ക് കറണ്ട് അഫയേഴ്സ് പോലും വരുന്നത് അപ്പോൾ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഇപ്പം നമ്മൾ പോകുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ ആ രീതിയിൽ തന്നെ കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് പഠിക്കുക ഇപ്പോൾ ന്യൂസ് പേപ്പർ ഇപ്പോൾ മലയാള മനോരമയോ മാതൃഭൂമിയോ ഒക്കെ ആണെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്യുന്ന സമയത്ത് 1 വേർഡ് ക്വസ്റ്റ്യൻ എഴുതി പോകാതെ ഓരോന്നും ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഹിന്ദു ന്യൂസ് പേപ്പറോ മലയാളം ന്യൂസ് പേപ്പറോ ഒക്കെ വായിക്കുക അത് വെച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കുക PSC ബുള്ളറ്റിന് ഒരിക്കലും അവോയ്ഡ് ചെയ്യാതിരിക്കുക PSC ബുള്ളറ്റിൻ്റെ പഴയ പതിപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ PSC ബുള്ളറ്റ് അതുകൂടെ ഓർക്കുക പഴയ പതിപ്പിനകത്തൊക്കെ തന്നെ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയും അതുപോലെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബുള്ളറ്റിൻ കൂടെ നോക്കുക ഇനി എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് നല്ല റാങ്ക് ഫയൽസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നല്ല റാങ്ക് ഫയൽസ് എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും 10th ലെവലിൻ്റെ ആ ഒരു റാങ്ക് ഫയൽ ഫോളോ ചെയ്താൽ അത്ര റിസൾട്ട് കാണാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവലിലുള്ള എന്തെങ്കിലും റാങ്ക് ഫയൽസ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം ഈ +1 +2 ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കൊക്കെ ഉറപ്പായിട്ടും +1 ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ ഒക്കത്തുള്ളൂ കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂകമ്പ തരംഗങ്ങളെ പറ്റിയിട്ടൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതൊക്കെ ഡയറക്റ്റ് +1-ൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട് +1-ൻ്റെ പുസ്തകം ഉറപ്പായിട്ടും NCERT SCERT സെയിം ആണ് +1-ല് അത് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കുക അപ്പോൾ ഇനി എവിടെ തുടങ്ങണം എന്നറിയാൻ വയ്യാത്തവരോട് പറയാനുള്ള ഒരു പോയിന്റ് ഓരോന്നിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നോക്കുക നോക്കിയതിന് ശേഷം മാർക്ക് അനുസരിച്ച് ആദ്യം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒത്തിരി വാസ്റ്റായിട്ടുള്ള ടോപ്പിക് ആയിരിക്കും പക്ഷേ നമുക്ക് കിട്ടുന്ന മാർക്ക് വളരെ കുറവാണെങ്കിൽ അത് അവസാനത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് മാർക്ക് കൂടുതൽ മാർക്കും കുറച്ച് കണ്ടൻറ്റും ഉള്ളത് ഫോക്കസ് ചെയ്ത് ആദ്യം തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് എക്കണോമിക്സ് ഒക്കെ തുടക്കത്തിലേ പഠിക്കാം എക്കണോമിക്സും സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് പഠിച്ചാൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കൂട്ടത്തിൽ ഈ 50 മാർക്ക്
ഉറപ്പിക്കാനായിട്ട് ഇപ്പോഴേ ശ്രമിക്കുക. കാരണം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം SSC പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പാറ്റേൺ അനുസരിച്ച് ചെയ്തു പഠിക്കുക. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.